മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. സി പി ഐക്ക് മനമാറ്റമുണ്ടോ? രാവിലത്തെ വാർത്താമാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകും. എന്നാൽ അങ്ങനെയൊക്കെ തോന്നാൻ വരട്ടെ, ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഏക പാർട്ടി സി പി ഐ ആണ്. അത് കോൺഗ്രസിനൊക്കെ അനുഭവമുണ്ട്. അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ ചർച്ചകൾ രണ്ടും മൂന്ന് പേരിൽ അധികാരത്തിന് വേണ്ടി കൊതിക്കുന്നവരിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചർച്ചകളാണ് സി പി ഐയുടെ കമ്മിറ്റികളിൽ നടക്കുന്നത്, അല്ലാതെ കാര്യഗൗരവമായ ചർച്ചകളൊന്നുമല്ല. രാവിലത്തെ പത്രങ്ങൾ കണ്ടപ്പോൾ സി പി ഐ ഇടതുമുന്നണി വിട്ട് അങ്ങ് ഇന്ന് തന്നെ യു ഡി എഫിലും അതുപോലെ കോൺഗ്രസിനൊപ്പമൊക്കെ ചേരുമെന്നുള്ള ആ ഒരു ധ്വനിയിലാണ് വാർത്തകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നും നടക്കുകയല്ല. സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സി പി എം സഖ്യത്തിന് അപ്പുറമുള്ള സാധ്യതകളും പരിശോധിക്കണമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗവും രാജ്യസഭാ അംഗവുമായ പി സന്തോഷ് കുമാർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് നടന്ന ചർച്ചയിലാണ് അങ്ങനെ ചില അഭിപ്രായങ്ങൾ രണ്ടു മൂന്ന് പേർ പറഞ്ഞത്. കോൺഗ്രസ് സഖ്യമെന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഒരു സത്യം അവർ പറഞ്ഞു, സി പി എം കടുത്ത അപജയമാണ് നേരിടുന്നതെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്ന് ചേർന്ന ജില്ലാ കൗൺസിലുകളിൽ ഇതൊക്കെ ചർച്ചയായതിനു പിന്നാലെയാണ് സംസ്ഥാന നേതൃയോഗത്തിലും ഇതേ ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നത്. ദേശീയ രാഷ്ട്രീയം മാറ്റി നിർത്തി ഇടതു പാർട്ടികൾക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടി. പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സി പി ഐ. കേരളത്തിൽ കടുത്ത ജീർണത നേരിടുന്ന സി പി എം മാത്രമാണ് മുന്നിൽ ഉള്ള വഴിയെന്ന് ചിന്തിച്ചിരുന്നാൽ സി പി ഐയുടെ ഭാവി അപകടത്തിലാകും. ശരിയാണ്, സി പി ഐയുടെ ഭാവി അപകടത്തിലാകും. അത് സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ്, 100% ശരിയാണ്. 10 വർഷത്തിലേറെ മുന്നണികൾ ഇങ്ങനെ നിലനിൽക്കില്ലെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. ഇത് 10 വർഷമാണോ മുന്നണിയിൽ കൂടെ കൂടിയിട്ട്? ഇടതു മുന്നണിയിൽ കൂടിയിട്ട് 10 വർഷമേ ആയോളൂ സി പി ഐ. അതിന്റെ ഇരട്ടിക്ക് ഇരട്ടി വർഷമായില്ലേ? എന്നിട്ടെന്തേ ഒരു പുനർചിന്തനം നടത്താഞ്ഞത്? കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യവും കേരളത്തിൽ മാത്രം സി പി എം സഖ്യവും എന്നത് വികല കാഴ്ചപ്പാടാണെന്ന് കഴിഞ്ഞ നിർവാഹ സമിതി യോഗത്തിൽ മുല്ലക്കര രത്നാകരനും പറഞ്ഞിരുന്നു. ഇത് തുടർന്നാൽ ആളുകൾ സി പി ഐ ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേരുമെന്നും ദേശീയ നിർവാഹ സമിതി അംഗമായിരുന്ന കനയ്യകുമാർ അതാണ് ചെയ്തതെന്നും മുല്ലക്കര വ്യക്തമായി പറഞ്ഞ് കേൾപ്പിച്ചതാണ്. കോൺഗ്രസുമായുള്ള സഖ്യവും കോൺഗ്രസിലേക്ക് ചേരുന്നതും ചർച്ച ചെയ്യുന്ന വേദിയായി സി പി ഐ നിർവാഹ സമിതി മാറരുതെന്ന് ഇതിനുള്ള മറുപടിയായി മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെ ചുരുക്ക ചില നേതാക്കളുടെ ജൽപ്പനം മാത്രമാണ് കഴിഞ്ഞ കമ്മിറ്റിയിൽ മുഴങ്ങിക്കേട്ടത്. ഇവരൊക്കെ അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നവരാണ്. അവർക്കറിയാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് കെട്ടിവെച്ച കാശി കിട്ടില്ല. യു ഡി എഫ് കേരളം തൂത്തുവാരുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ മനസ്സനുവദിക്കാത്തവരാണ് മുന്നണി മാറണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. പട്ടി കുറച്ചാൽ പടി തുറക്കുമോ എന്നാണ് ഒരു സി പി ഐയുടെ മുതിർന്ന നേതാവ് ചോദിച്ചത്. സി പി ഐയുടെ അടിവേരിളകിയിരിക്കുകയാണ്. 1-2 തെരഞ്ഞെടുപ്പുകൾ കൂടി കഴിയുമ്പോൾ ആർ എസ് പിയുടെ പിന്നിൽ നിൽക്കുന്ന വിപ്ലവ പാർട്ടിയായി മാറും. ഇനി എന്തെങ്കിലും രക്ഷ വേണമെങ്കിൽ കോൺഗ്രസിനൊപ്പം ഒട്ടി നിൽക്കണമെന്ന ചിന്ത കുറച്ചു പേർക്കെങ്കിലും വന്നത് അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. കേരളത്തിന് വെളിയിൽ എം ബി എയും എം എൽ എയും കിട്ടിയത് എങ്ങനെയാ? കോൺഗ്രസിന്റെ തണലിലാണ്. അവരുടെ ഒരു ചെറിയ അവർ വെച്ച് നീട്ടിയ പ്രൊട്ടക്ഷനാണ്, അല്ലാതെ സി പി എമ്മിന്റെ ധാർഷ്ട്യം കൊണ്ടല്ല, ഈ സി പി എമ്മിന്റെ തണലിലല്ല. ഈ പാർട്ടിയിൽ നയപരമായ ഒരു തീരുമാനമെടുക്കാനോ ഒത്തൊരുമയോടെ ഈ പാർട്ടിയെ നയിക്കാനോ ഇപ്പോഴത്തെ സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കൊണ്ട് നടക്കില്ല. വെറുതെ ഗീർവാണം അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഉള്ള പ്രവർത്തകർ കൂടി മറ്റു പാളയത്തിലേക്ക് പോകുന്ന കാഴ്ച കൈയും കെട്ടി നോക്കി നിൽക്കാനേ പറ്റൂ ഈ നേതൃത്വത്തിന്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെയും മുല്ലക്കര പറഞ്ഞതുപോലെയും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കണം. അതെടുക്കാൻ സി പി ഐക്ക് ജന്മത്ത് കഴിയില്ല. കാരണം എപ്പോഴും സി പി എമ്മിന്റെ ധാർഷ്ട്യം അവരിങ്ങനെ ചെവിക്ക് നുള്ളുമ്പോൾ, ഇല്ലേ, കൊച്ചുങ്ങളെ ചെവിക്ക് പിടിക്കുമ്പോൾ എങ്ങനെ അതുപോലെ നിൽക്കാൻ പറ്റൂ.